നമസ്കാരം. ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. കേരളത്തിലെ മദ്യപിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് സന്തോഷത്തിന്റെ വാർത്തയുമായി സർക്കാർ മറ്റന്നാൾ മുതൽ മദ്യവിൽപ്പന ആരംഭിക്കുകയാണ്. ഇതുവരെ മദ്യം വാങ്ങണമെങ്കിൽ ബിവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകളിൽ പോയി ക്യൂ നിൽക്കണമായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 1200 ഇടങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ ഔട്ട്ലെറ്റുകൾക്ക് പുറമെ സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളിലും ബിയർ വൈൻ പാർലറുകളിലും ഇനി മുതൽ മദ്യം ലഭിക്കും. ഏതാണ്ട് 1300 അടുത്ത് ഔട്ട്ലെറ്റുകളിലാണ് ഇത് ലഭിക്കുക. അതേസമയം ഇത്രയും കാലം അത് 350 ഔട്ട്ലെറ്റുകളിലായിരുന്നു. എന്നുവെച്ചാൽ ആർക്കും എവിടെ ചെന്നാലും മദ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. വല്ലപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കാറുള്ള വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായി എനിക്കും സന്തോഷമുള്ള വാർത്തയാണ് ഇത്. എന്നാൽ ഈ നാട്ടിലെ ഇപ്പോഴത്തെ രോഗത്തിൻ്റെ അവസ്ഥയും ജനങ്ങളുടെ മൊത്തം മാനസികാവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ സർക്കാർ കാണിക്കുന്ന ഈ ധൃതിയും എടുത്തുചാട്ടവും എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും ബാറുകളിലേക്ക് അനുമതി കൊടുത്തുകൊണ്ട് സംസ്ഥാന ഖജനാവിന് കിട്ടുന്ന പണം ഇല്ലാതാക്കുന്നതിനെതിരെ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരാൾ മദ്യപിക്കേണ്ടത് അവൻ്റെ മൗലികാവകാശമാണ് എന്ന് തിരിച്ചറിയുന്നു സർക്കാർ. അതിനുവേണ്ടി ലോക്ക്ഡൗൺ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ആരാധനാലയങ്ങളിലെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തേണ്ട സമയമായിരിക്കുന്നു. ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ് എന്തു ഭക്ഷിക്കണം എന്തു കുടിക്കണം എന്നത് ശരിവയ്ക്കുമ്പോൾ തന്നെ അവൻ്റെ അതിനേക്കാൾ പ്രധാനപ്പെട്ട മൗലികാവകാശമാണ് പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ളത് എന്നത് സമ്മതിക്കാതിരിക്കാൻ കഴിയുമോ? എല്ലാ ഞായറാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോകുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് 2 മാസത്തിലേറെയായിരിക്കുന്നു. പള്ളിയിൽ പോകാനുള്ള എൻ്റെ മൗലികാവകാശം ഞാൻ വേണ്ടെന്ന് വെച്ചത് ഈ രോഗത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി രാജ്യം ഒരുമിച്ച് നിൽക്കുമ്പോൾ അതോടൊപ്പം നിൽക്കേണ്ട ബാധ്യത പൗരൻ എന്ന നിലയിൽ എനിക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ മദ്യപാനിയുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ലോക്ക്ഡൌൺ നിയമത്തിൽ ഇളവ് വരുത്താമെങ്കിൽ ആരാധിക്കുവാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഇളവ് അനുവദിച്ചുകൂടെ? വിശ്വാസിക്കില്ലാത്ത എന്ത് മേന്മയാണ് മദ്യപാനിക്കുള്ളത്? സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നതിന് വേണ്ടി 400 ഔട്ട്ലെറ്റുകൾ എന്നത് 1200 ആക്കിയെങ്കിൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ബാധകമല്ലേ? അമ്പലങ്ങളിൽ 1 മീറ്റർ അകലം മാത്രം നിന്ന് ആളുകൾ തൊഴുക എന്ന നിയമം കൊണ്ടുവരികയും ആ നിയമം ലംഘിക്കുന്ന അമ്പലങ്ങൾ അടച്ചിടുകയും ചെയ്താൽ എന്താണ് കുഴപ്പം? പള്ളികളിൽ 200-300 പേർ ഒരുമിച്ച് കുർബാന കാണുന്ന സാഹചര്യം മാറ്റി വിവാഹങ്ങൾക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 50 പേർ പോലെ 1 മീറ്റർ അകലം പാലിക്കുന്ന തരത്തിൽ 50-60 പേർക്ക് കുർബാന കാണാൻ എന്തുകൊണ്ട് അവസരമൊരുക്കിക്കൂടാ? ഈ നോമ്പുകാലത്ത് നിസ്കരിക്കുന്നതിനുള്ള അവകാശം എങ്ങനെയാണ് ഒരു മുസൽമാനെ നിഷേധിക്കാൻ സർക്കാരിന് കഴിയുന്നത്? സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ് പാലിക്കേണ്ടതെങ്കിൽ അത് പാലിച്ചുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാനും മോസ്കിൽ പോകാനും ക്ഷേത്രത്തിൽ പോകാനുമുള്ള അവകാശം സംരക്ഷിക്കേണ്ട സമയമായില്ലേ? അത് മറ്റെല്ലാ അവകാശങ്ങൾ പോലെയും എടുത്തു കളയുന്നതിനോട് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ മദ്യപാനിക്ക് അവൻ്റെ അവകാശം സംരക്ഷിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ആരാധിക്കുവാനുള്ള അവകാശം ഇല്ലാതാക്കുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു പള്ളിയിൽ ഒരു ദിവസം 250 പേർ കുർബാനയ്ക്ക് വരുന്നുണ്ട് എന്ന് കരുതുക. ആ 250 പേർ 5 കുർബാനകളിലായി 5 സമയങ്ങളിൽ വരികയും സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് 50 പേർ വീതം കുർബാന കൈക്കൊള്ളുകയും ചെയ്താൽ രാജ്യത്തെ നിയമലംഘനമാവാതിരിക്കും എന്ന് ആർക്കാണ് അറിയാത്തത്? ക്ഷേത്രങ്ങളിലെ ദീപാരാധന ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ 1 മീറ്റർ അകലത്തിൽ ഭക്തരെ നിർത്താൻ നിയമം കൊണ്ടുവരാൻ എന്താണ് തടസ്സമുള്ളത്? ഏതെങ്കിലും ഒരു പള്ളിയോ ഏതെങ്കിലും ഒരു അമ്പലമോ ഈ നിയമവും ഈ നിയന്ത്രണവും ലംഘിച്ചാൽ അവർക്ക് തുറന്നു പ്രവർത്തിക്കാനുള്ള അവകാശം നിഷേധിക്കട്ടെ. അല്ലാതെ അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും അടഞ്ഞുകിടക്കുകയും മദ്യശാലകൾ തുറക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ കഴിയുന്ന രീതിയല്ല. ഇനി സർക്കാർ പറയുന്നത് പോലെ ഖജനാവിന് വേണ്ടിയാണ് മദ്യശാലകൾ തുറന്നത് എന്ന് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ആരാധനാലയങ്ങളോടും ചോദിച്ചു നോക്കുക, ഞങ്ങൾക്ക് നിങ്ങൾ നികുതി തരുമോ എന്ന്. ഒരുപക്ഷെ ഇത് ഒരു ശീലമായി മാറിയെന്ന് വരാം.
നികുതി നൽകാൻ താല്പര്യമുള്ളവരെ ആരാധനയ്ക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർ കിട്ടുന്ന നേർച്ച പണത്തിൻ്റെ പകുതി തരാൻ പറയുക. ഇനി അതല്ല, ബാർ ഉടമകൾ 100,000 രൂപ പിരിച്ചു നൽകിയതുപോലെ പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും അങ്ങനെ വല്ല കൈക്കൂലിയും നിങ്ങളുടെ പാർട്ടിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും ഒരുപക്ഷെ ഭക്തർ തയ്യാറാവും. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. മദ്യപാനികൾ 35% വരെ വില കൂടുതൽ കൊടുത്ത് മദ്യം വാങ്ങാൻ ഒരുക്കമാണെങ്കിൽ സർക്കാരിന് കൈക്കൂലി കൊടുത്തുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ഭക്തർ ഒരുക്കമാവും. ഈ സാഹചര്യത്തിൽ മദ്യശാലകളുടെ പ്രാധാന്യമെങ്കിലും ആരാധനാലയങ്ങൾക്ക് നൽകണമെന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നിയന്ത്രണവും പാലിച്ചുകൊണ്ട് ആരാധിക്കുവാനുള്ള അവകാശം എല്ലാ ഭക്തർക്കും നൽകണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.